आतिशी दिल्ली मुख्यमंत्री। ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ചു. പകരം ആതിഷി മെർലേന മുഖ്യമന്ത്രിയാകും. നിയമസഭാ കക്ഷിയോഗത്തിൽ കെജ്രിവാൾ തന്നെയാണ് ആതിഷിയുടെ പേര് നിർദ്ദേശിച്ചത്. കെജ്രിവാളിനൊപ്പം ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട ആതിഷി സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ചു. कि कैसे अरविंद केजरीवाल जी और दिल्ली के हम लोग मिलके दिल्ली के लोगों के साथ अरविंद केजरीवाल जी को फिर से दिल्ली का मुख्यमंत्री बनाए. സുഷമാ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ദില്ലിക്ക് മറ്റൊരു വനിതാ മുഖ്യമന്ത്രി. മമതാ ബാനർജിക്ക് ശേഷം നിലവിൽ അധികാരത്തിലുള്ള രണ്ടാമത്തെ വനിതയാകും ആതിഷി. ഇന്ന് രാവിലെ ചേർന്ന MLA മാരുടെ യോഗത്തിലാണ് കെജ്രിവാൾ ആതിഷിയുടെ പേര് നിർദ്ദേശിച്ചത്. ഇന്നലെ ചേർന്ന രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിലും കൂടുതൽ പേരുടെ പിന്തുണ ആതിഷിക്കായിരുന്നു. കെജ്രിവാൾ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം മടങ്ങിയെത്തും വരെയുള്ള ഇടക്കാല മുഖ്യമന്ത്രിയായിരിക്കും ആതിഷി എന്ന് പാർട്ടി സംശയമില്ലാതെ വ്യക്തമാക്കുകയും ചെയ്തു. അരവിന്ദ് കെജ്രിവാൾ ജിക്കോ പ്രചണ്ഡ ബഹുമത് സേ ജനത ദില്ലി കാ മുഖ്യമന്ത്രി നഹീ ബനാതി ഹൈ തബ് തക് കേ ലിയേ ആതിഷി ജിക്കോ दिल्ली के मुख्यमंत्री के रूप में जिम्मेदारी निभाने के लिए प्रस्ताव सर्वसम्मति से पारित हुआ है. നാലരയ്ക്ക് അരവിന്ദ് കെജ്രിവാളും ആതിഷിയും ഒന്നിച്ചാണ് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ടത്. രണ്ടാഴ്ചക്കകം കെജ്രിവാൾ ഔദ്യോഗിക വസതി ഒഴിയും. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളായ ആതിഷി ആം ആദ്മി പാർട്ടിയിലെ ഭിന്നതകളുടെ കാലത്ത് കെജ്രിവാളിന് കൂടെ ഉറച്ചുനിന്നാണ് സംഘടനയിൽ ഉയർന്നു വന്നത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയെങ്കിലും കെജ്രിവാളിന് സെക്രട്ടേറിയറ്റിൽ കയറാനാകാത്ത സാഹചര്യത്തിൽ ഭരണപ്രതിസന്ധി ഇതിലൂടെ പരിഹരിക്കാൻ നോക്കുകയാണ്. തനിക്ക് പാർട്ടിയെയും സർക്കാരിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന സുരക്ഷിത സ്ഥാനത്തേക്കാണ് കെജ്രിവാൾ അധികാരം കൈമാറുന്നത്. മദ്യനയ കേസ് വഴിയുള്ള പ്രതിച്ഛായ നഷ്ടം പരിഹരിക്കാൻ ഈ കരുനീക്കം സഹായിക്കുമെന്നാണ് കെജ്രിവാൾ കരുതുന്നത്. പാർട്ടിയിൽ നിന്നകുന്ന മധ്യവർഗ വോട്ടർമാരെയും സ്ത്രീ വോട്ടർമാരെയും തിരികെ പെട്ടിയിലെത്തിക്കുക എന്ന ലക്ഷ്യമാണ് ആതിഷി മെർലേനയ്ക്ക് മുന്നിലുള്ളത്. അടുത്ത തിരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടാൽ അതിൻ്റെ ഉത്തരവാദിത്തം പുതിയ മുഖ്യമന്ത്രിക്കാകും. ദില്ലിയിൽ നിന്നും വിഷ്ണു കലാപീഠത്തിനൊപ്പം ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.